ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഒരു എഗ് റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരുപാട് തരത്തിൽ ഒരുപാട് പല സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ എഗ് റോൾ ഉണ്ടാക്കാറുണ്ട്. ഇത് രണ്ട് കപ്പ് മൈദയും രണ്ട് മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് റോളാണ്. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. എളുപ്പമാണ്, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ റോള് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി വേണ്ടത് ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് മൈദ എടുത്തിട്ടുള്ളൂ ഞാൻ, അതുകൊണ്ട് തന്നെ ഒരുപാട് പാടൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് മൈദയിൽ നല്ല വെണ്ണം നമുക്ക് ഈ കയ്യിൽ വെച്ചിട്ട് തന്നെ ശരിക്കും ഇളക്കി യോജിപ്പിച്ചൊക്കെ വെച്ചിട്ടുള്ള മൈദയാണ്. അതാ മാവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ മുട്ട ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ മുട്ട നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് എല്ലാം ഒന്ന് മഞ്ഞയും വെള്ളം എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടുന്നൊക്കെ രീതിയിൽ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് റോളാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതിൽ ഒരെണ്ണമായിട്ട് മാറും. അപ്പോൾ ദാ ഇതുപോലെ ഞാനൊരു പാൻ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മാവ് ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് തിക്കാവി ഒരുപാട് നൈസായിട്ട് ഇരിക്കാൻ പാടില്ല. കുറച്ച് തിക്കായിട്ട് വേണം നമ്മുടെ മാവ് ഇരിക്കാൻ. അപ്പോൾ കനം വളരെ കുറച്ച് രീതിയിൽ എടുക്കരുത്. ഒരു ശകലം വലിപ്പം കട്ടിയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. എങ്കിലാണ് നമ്മളിടുന്ന വെജിറ്റബിൾസൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും പതിഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് കനത്തിൽ തന്നെ നമ്മുടെ മാവ് എടുക്കണമെന്ന് പറഞ്ഞത്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഇതാ കുറച്ച് ടൊമാറ്റോ ഞാൻ ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ടൊമാറ്റോ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീയൊക്കെ ഞാൻ വളരെ സിമ്മിലിട്ട് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇതാ കുറച്ച് ക്യാപ്സിക്കം. ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആ ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് സവാളയാണ്. സവാളയും ഇതുപോലെ തന്നെ ചെറിയ പീസാക്കി അരിഞ്ഞ സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടിച്ചു വെച്ചിരുന്ന മുട്ട ദാ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിൽ മുട്ട ഒഴിച്ചു കൊടുക്കുക. മുട്ട കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലവണ്ണം ഒരുപാട് തിക്കായിട്ട് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതുപോലെ സ്ലൈസ് ചെയ്ത കുരുമുളക് പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരുപാട് എരിവ് വേണമെന്ന് വെച്ചാൽ നമുക്ക് കൂട്ടിയെടുക്കാം. പക്ഷേ ഇതിന് സാധാരണ ഒരുപാട് എരിവ് ഇതിന് കൂട്ടിയെടുക്കാറില്ല. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ ഒത്തിരി റിസ്ക്കാണ്, എങ്കിലും നമുക്ക് ഒന്നും പൊട്ടിയൊന്നും പോവാത്ത രീതിയിൽ നമുക്ക് മറിച്ചിടാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് വെന്ത് ശരിക്കും നല്ലവണ്ണം അതിൽ പതിഞ്ഞ് നല്ലവണ്ണം ഒന്ന് ചെറുതായിട്ട് നമ്മളിപ്പോഴും തീ സിമ്മിലാണ് ഞാനിട്ടിരിക്കുന്നത്. ചെറിയ രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് വീണ്ടും ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ചീസ് എടുക്കുക. എന്ത് ചീസായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചീസ് എല്ലാം ചെറുതാക്കി അരിഞ്ഞിട്ട് അത് എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏത് ഷീറ്റിൻ്റെ ചീസായാലും കുഴപ്പമില്ല. ഷീറ്റാണെങ്കിൽ രണ്ട് മൂന്ന് ഷീറ്റ് വെച്ച് കൊടുത്താലും മതിയാവും. ഇതാ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഞാൻ ചീസൊക്കെ വെച്ച് ഒന്ന് ഭംഗിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ചെറുതാക്കി നമുക്ക് ഒരു സൈഡിൽ നിന്ന് മടക്കി ഒന്ന് ഇതൊന്നും എടുക്കണം. ഇതുപോലെ നമുക്ക് ചൂടാണ്. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ കൈയൊക്കെ ഒന്നും പൊള്ളാതെ ശ്രദ്ധിച്ച് നമുക്കിതൊന്ന് ഇതായി റോളാക്കി എടുക്കാം.
അപ്പോൾ ആ സ്പൂൺ വെച്ചിട്ട് തന്നെ മതിയാവും. ഇതുപോലെ ഇതിങ്ങനെ റോളാക്കി എടുക്കുകയാണ്. ഇതുപോലെ റോളാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഇനി ഒരു പാത്രത്തിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ വീണ്ടും ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്ത ആ രീതിയിൽ തന്നെ ഇതിലേക്ക്. അപ്പോൾ ഒരുപാട് കനം കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വെജിറ്റബിൾസ് ഈ മാവിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അമിഞ്ഞിരിക്കില്ല. അതുകൊണ്ടാണ് കുറച്ച് കനം കൂട്ടി നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞത്. വീണ്ടും നമുക്ക് അതുപോലെ തന്നെ ടൊമാറ്റോയും ക്യാപ്സിക്കും സവാളയും എല്ലാം അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഒരുപാട് വേവില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ചെറിയ പീസാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വേവ് കൂടുതലുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ഇടരുത്. വീണ്ടും സവാളയൊക്കെ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് മുട്ട ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ വൈകുന്നേരങ്ങളിലായാലും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് ഇട്ട് വരുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും ഒരു രണ്ട് മുട്ടയും കുറച്ച് മൈദയൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം അവരുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും അവർക്ക് അവരുടെ വിശപ്പ് മാറാനും ഒക്കെ നല്ലൊരു ഇതാണ്. ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കിയൊക്കെ നോക്കണം. അപ്പോൾ നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എങ്കിൽ മാത്രമാണ് ഞാനിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ചീസും ഇതുപോലെ നിരത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ തന്നെ ആദ്യം ചെയ്തതുപോലെ തന്നെ ഞാൻ വീണ്ടും ആ ഇത് ഈ ഒരു സൈഡിൽ നിന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനിപ്പോൾ നമ്മൾ റോള് ചെയ്തിട്ട് ഇത് ഇനി നമ്മൾ മുറിച്ചെടുത്തിട്ടാണ് കഴിക്കുന്നത്. അതിനാണ് നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ കഴിക്കൂല, അതുകൊണ്ട് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ്. ഇത്രയും കനത്തിൽ നമുക്ക് കിട്ടണം, അതിന് വേണ്ടിയാണ് ഇത്രയും മാവൊക്കെ ഒഴിക്കാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ റോൾ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിതാ ഇതുപോലെ മുറിച്ചെടുക്കാം. ഇതുപോലെ വട്ടത്തിൽ മുറിച്ച് നമ്മൾ പീസാക്കി വെക്കണം. എങ്കിലാണ് കാണാനും നല്ല ഭംഗിയാണ്. ആ ചീസൊക്കെ നല്ലവണ്ണം മെൽറ്റായിട്ട് നല്ല ക്രീമി രൂപത്തിലാണ് നമ്മുടെ ചീസൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ മുറിച്ച് വെച്ചിട്ട് ഓരോ പീസാക്കി കഴിക്കാനാണ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ തന്നെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ തന്നെ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാം ഉണ്ടാക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഉമ്മയും കൂടി വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഉമ്മാനോട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അഭിപ്രായം ചോദിക്കാം. ഉമ്മായി എടുത്ത് കഴിച്ച് നോക്കി. നന്നായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം. അപ്പൊ നമുക്ക് രാവിലെയുള്ള സമയത്തും പെട്ടെന്നൊക്കെ തന്നെ ഉണ്ടാക്കാം, അതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വിശപ്പ് മാറും, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റുന്നതാണ്. അപ്പൊ നല്ലൊരു വിഭവമാണ്. നമുക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് ഒക്കെ തരാം. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.